ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ, കാട്രാക്ട്, റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ. ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ, കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി. മലപ്പുറം ജില്ലയിൽ 55 പേർക്ക് കൂടി ഇന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 23 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. ഇതിൽ 21 പേർ പൊന്നാനിയിൽ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയവരാണ്. 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 30 പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. 6 പേരാണ് ജില്ലയിൽ ഇന്ന് രോഗമുക്തരായത്. 431 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ജൂൺ 28 രോഗബാധിതനായ ശുഗപുരം ആശുപത്രിയിലെ ഡോക്ടറുമായി ബന്ധമുണ്ടായ വട്ടംകുളം നടുവട്ടം സ്വദേശിനിയായ 58-കാരി, ജൂൺ 30 രോഗബാധ സ്ഥിരീകരിച്ച താനാളൂർ സ്വദേശിയുമായി ബന്ധമുണ്ടായ താനാളൂർ സ്വദേശിയായ 18-കാരൻ, പൊന്നാനിയിലെ ട്രോമാ കെയർ വളണ്ടിയർ പൊന്നാനി കെ ജംഗ്ഷൻ സ്വദേശിയായ 24-കാരൻ, പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ പൊന്നാലി ഈശ്വരമംഗലം സ്വദേശിയായ 45-കാരൻ, വട്ടംകുളം സ്വദേശിയായ 33-കാരൻ, കരുനാഗപ്പള്ളി സ്വദേശിയായ 34-കാരൻ, പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാരൻ പൊന്നാനി സ്വദേശിയായ 53-കാരൻ, ബാങ്ക് ജീവനക്കാരനായ പൊന്നാനി സ്വദേശിയായ 38-കാരൻ, പൊന്നാനി വെള്ളേരി സ്വദേശിയായ പാചകവാതക വിതരണക്കാരനായ 29-കാരൻ, കുറ്റിപ്പുറം പേരശനൂർ സ്വദേശിനിയായ 42-കാരിയായ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, പൊന്നാനി നഗരസഭാ ജീവനക്കാരിയായ പൊന്നാനി പള്ളിപ്പുറം സ്വദേശിനിയായ 23-കാരി, പൊന്നാനി വെള്ളേരി സ്വദേശിയായ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനായ 29-കാരൻ, പൊന്നാനി നഗരസഭാ കൗൺസിലർ പൊന്നാനി കറുകത്തിരുത്തി സ്വദേശിയായ 43-കാരൻ, ജൂൺ 27 രോഗബാധ സ്ഥിരീകരിച്ച വട്ടംകുളം സ്വദേശിനിയുമായി ബന്ധമുണ്ടായ എടപ്പാൾ കൊട്ടംകുളം സ്വദേശിനിയായ 25-കാരി, പൊന്നാനി സ്വദേശിയായ ബാങ്ക് ജീവനക്കാരനായ 51-കാരൻ, വേങ്ങര സ്വദേശിയായ 17-കാരൻ, സാമൂഹ്യ പ്രവർത്തകയായ പൊന്നാനി സ്വദേശിനിയായ 49-കാരി, പൊന്നാനി പാണ്ഡിത്തുറ സ്വദേശിയായ BSNL ജീവനക്കാരനായ 38-കാരൻ, എടപ്പാൾ കണ്ടരക്കം സ്വദേശിയും പന്തൽ തൊഴിലാളിയുമായ 51-കാരൻ, പെരുമ്പടപ്പ് സ്വദേശിയായ 54-കാരൻ, പൊന്നാനി സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ 42-കാരൻ, പൊന്നാനി മരക്കടവ് സ്വദേശിയായ 25-കാരനായ കോസ്റ്റൽ വാർഡൻ, എടപ്പാൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആലങ്കോട് സ്വദേശിനിയായ 22-കാരി എന്നിവർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചത്. ജൂൺ 21 ഛത്തീസ്ഗഡിൽ നിന്നെത്തിയ കുഴിമണ്ണ കീഴ്ശേരി സ്വദേശിയായ 36-കാരൻ, ജൂലൈ 1 ബംഗളൂരുവിൽ നിന്നെത്തിയ മൂന്നിയോർ സ്വദേശിയായ 70-കാരൻ എന്നിവർക്കാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം രോഗബാധയുണ്ടായത്. ജൂലൈ 6 ദമാമിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മങ്കട സ്വദേശിയായ 54-കാരൻ, ജൂൺ 19 ജിദ്ദയിൽ നിന്ന് കൊച്ചി വഴിയെത്തിയ പുൽപ്പറ്റ കളത്തുമ്പടി സ്വദേശിയായ 36-കാരൻ, ജൂൺ 25 സൗദിയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ നന്നമ്പ്ര കൊടിഞ്ഞി സ്വദേശിയായ 65-കാരൻ, ജൂൺ 23 കുവൈത്തിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മൂന്നിയൂർ സ്വദേശിയായ 30-കാരൻ, ജൂൺ 12 കുവൈത്തിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ വണ്ടൂർ കാപ്പിൽ സ്വദേശിനിയായ 1-വയസ്സുകാരി, ജൂൺ 25 ദുബായിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പൊന്മള ചെങ്ങാട്ടൂർ സ്വദേശിയായ 46-കാരൻ, ജൂൺ 25 ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ കാളികാവ് സ്വദേശിനിയായ 21-വയസ്സുകാരി, ജൂൺ 8 ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ തിരൂരങ്ങാടി തേഞ്ഞിപ്പലം സ്വദേശിയായ 29-കാരൻ, ജൂലൈ 7 റിയാദിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ ചുങ്കത്ര മണ്ണിപ്പൊയിൽ സ്വദേശിയായ 31-കാരൻ, ജൂൺ 19 റാസൽഗൈമയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ താഴേക്കോട് സ്വദേശിയായ 55-കാരൻ, ജൂലൈ 7 ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മൂന്നിയൂർ വെളിമുക്ക് സ്വദേശിയായ 54-കാരൻ, ജൂൺ 22 റിയാദിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പുളിക്കൽ കൊട്ടപ്പുറം സ്വദേശിയായ 30-കാരൻ, ജൂൺ 19 ജിദ്ദയിൽ നിന്ന് കൊച്ചി വഴിയെത്തിയ കുഴിമണ്ണ കീഴ്ശേരി സ്വദേശിയായ 3-വയസ്സുകാരൻ, ജൂലൈ 5 ദോഹയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ കൊറ്റിപ്പുറം സ്വദേശിയായ 27-കാരൻ, ജൂൺ 19 ഷാർജയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മലപ്പുറം പനക്കാട് സ്വദേശിയായ 36-കാരൻ, ജൂലൈ 8 ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പുൽപ്പറ്റ സ്വദേശിനിയായ 54-കാരി, ജൂൺ 19 റാസൽകൈമയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ താഴേക്കോട് സ്വദേശിയായ 23-കാരൻ, ജൂൺ 20 കുവൈത്തിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശിയായ 38-കാരൻ, ജൂൺ 25 അബുദാബിയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മൂന്നിയൂർ ആലിൻചുവട സ്വദേശിയായ 7-വയസ്സുകാരൻ, ജൂലൈ 4 റിയാദിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പരപ്പനങ്ങാടി നെടുവ സ്വദേശിയായ 30-കാരൻ, ജൂൺ 23 അബുദാബിയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മൂന്നിയൂർ ആലിൻചുവട സ്വദേശിനിയായ 38-വയസ്സുകാരി, ജൂൺ 19 ഷാർജയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പുലാമന്തോൾ ചെമ്മലശ്ശേരി സ്വദേശിയായ 41-വയസ്സുകാരൻ, ജൂൺ 27 ഷാർജയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ തിരുനാവായ കന്മനം സ്വദേശിയായ 23-വയസ്സുകാരൻ, ജൂൺ 26 ദമാമിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പുഴത്താട്ടേരി കടുങ്ങപുരം സ്വദേശിനിയായ 24-വയസ്സുകാരി, ജൂൺ 25 ദമാമിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മഞ്ചേരി താമരശ്ശേരി സ്വദേശിനിയായ 20-വയസ്സുകാരി, ജൂലൈ 4 കുവൈത്തിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ വാഴക്കാട് ആക്കൂട സ്വദേശിയായ 48-കാരൻ, ജൂൺ 22 ദോഹയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പുലാമന്തോൾ സ്വദേശിനിയായ 19-വയസ്സുകാരി, ജൂൺ 30 സൗദിയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ തൃക്കലങ്കോട് സ്വദേശിയായ 17-കാരൻ, ജൂൺ 14 ജിദ്ദയിൽ നിന്ന് കണ്ണൂർ വഴിയെത്തിയ കാളികാവ് പൂങ്ങോട് സ്വദേശിയായ 29-കാരൻ,
ജൂലൈ 5 ദുബായിൽ നിന്ന് കരിപ്പൂർ വഴി എത്തിയ ആലങ്കോട് ഒതളൂർ സ്വദേശിയായ 40-കാരൻ എന്നിവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയും രോഗബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇതുവരെ 862 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 962 പേർക്ക് കൂടി ഇന്ന് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. 39,706 പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. 506 പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 404 പേരും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 4 പേരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 4 പേരും കാളികാവ് പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 55 പേരും മുട്ടിപ്പാലം പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ 18 പേരും കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ 21 പേരുമാണ് കഴിയുന്നത്. 36,842 പേർ വീടുകളിലും 2,358 പേർ കോവിഡ് കെയർ സെന്ററുകളിലുമായി പ്രത്യേക നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിൽ നിന്ന് ഇതുവരെ 12,602 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചതിൽ 10,763 പേരുടെ ഫലം ലഭിച്ചു. 10,027 പേർക്ക് സ്രവ പരിശോധനയിലൂടെ ഇതുവരെ വൈറസ് ബാധയില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1,839 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത്. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം 430 പേർ രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങി. ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10 ആണ്ടിന്റെ വിശ്വസ്തതയുമായി 3G ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി.